പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ തോമസ് ലീഹ AD 52 കൊല്ലത്ത് സുവിശേഷം പ്രസംഗിച്ച ശേഷം രൂപപ്പെട്ട ക്രിസ്തീയ സമൂഹം അതിൻ്റെ വളർച്ചയിൽ ജോർഡാനുസ് കറ്റലാനദി സെവറാക്കും ഡോമിനിക്കൻ മിഷണറിമാരും ഫ്രാൻസിസ്കൻ മിഷണറിമാരും നടത്തിയ ശുശ്രൂഷയിൽ 1300s സജീവമായി ക്രിസ്തീയ വിശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ 1329 August 9 നമ്മുടെ രൂപത സ്ഥാപിതമാവുകയും ചെയ്തു. ആ സുദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഈ ദിവസം ഏറെ സന്തോഷത്തോടെയല്ല ഞാനിവിടെ നിൽക്കുക. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ദുരന്തങ്ങൾ, നമ്മുടെ തീരദേശത്തെ ബാധിക്കുന്ന കടലേറ്റം, നമ്മളുടെ മാവേലിക്കര ഫൊറൈനിലെ ബാധിക്കുന്ന പ്രളയം, കോവിഡ് മൂലം നമ്മുടെ പ്രവാസി സഹോദരന്മാർക്ക് നഷ്ടമായ ജോലിയും ജീവിത സാഹചര്യവും രോഗാവസ്ഥയുമൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇടവുകളൊക്കെയും ബുദ്ധിമുട്ടുന്നുണ്ട് സഹായങ്ങൾ എത്തിക്കുവാനായി. എന്നാലും നമ്മുടെ മക്കൾ തന്നെ ചിലർ അത് മനസ്സിലാക്കാതെയും പോകുന്നു. വിശ്വാസത്തിലും വിശ്വാസം പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ ആ സന്തോഷത്തിലും നമ്മൾ പുരോഗതി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സന്തോഷം ഭൗതികമായ യാഥാർത്ഥ്യങ്ങളല്ല, പിന്നെയോ കർത്താവ് നൽകുന്ന കൃപയുടെ ആ നിറവിനെ ഓർത്താണ് സന്തോഷിക്കേണ്ടത്. ഈ കോവിഡ് കാലഘട്ടത്തിലും ഈ പ്രളയ ദുരന്തങ്ങളുടെ കാലഘട്ടത്തിലും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട സത്യം ഇതുതന്നെയാണ്: ഈ ലോകത്തൊന്നും ശാശ്വതമല്ല, കർത്താവ് നൽകുന്ന സന്തോഷമാണ് ശാശ്വതമെന്ന് ഓർക്കുവാനും വിശ്വാസത്തിൽ നമുക്ക് നൽകുന്ന കർത്താവിൻ്റെ ആ ദിവ്യ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ പതറാതെ മുന്നേറുവാൻ, ഇവയുമൊക്കെ നാം വിജയിക്കുമെന്ന ബോധ്യത്തോടെ മുന്നേറുവാൻ, മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുവാൻ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ കരങ്ങളുടെയും പാദങ്ങളുടെയും ഹൃദയത്തിൻ്റെയും തുടർച്ചയാകുവാനുള്ള ഒരു വലിയ വിളിയാണിത്. കൊടുങ്കാറ്റും പേമാരിയുമൊക്കെ വരുമ്പോൾ ഭയപ്പെടാതെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് അവയെ ശാസിക്കുവാനും നമ്മളുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നതും വലിച്ചു താഴ്ത്തുന്നതുമായ പ്രചണ്ഡമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ താണു വീഴാതെ അവിടുത്തെ മുഖത്ത് നോക്കി കരം പിടിച്ച് നടക്കുവാനുമാണ്. പ്രത്യാശയില്ലാതെയും വിശ്വാസം കെട്ടുമൊക്കെ നാം പോകുന്ന അവസരത്തിൽ സ്നേഹത്തോടെ കർത്താവ് നമ്മോട് ചോദിക്കും: അല്പവിശ്വാസി, നീ എന്തുകൊണ്ട് സംശയിച്ചു? കർത്താവിൻ്റെ കരുണയും കരുതലിനെയും സംശയിക്കാതെ നമുക്ക് കർത്താവിൻ്റെ കരുണയും കരുതലുമാകുവാൻ ഈ 691 രൂപതാസ്ഥാപന ദിവസം നമുക്ക് പ്രചോദനമേകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകളെ അറിയുന്ന ഒരു പ്രത്യേക പദ്ധതി ഇന്ന് ആവിഷ്കാരം ചെയ്യുകയാണ്. ഇടവകളെക്കുറിച്ചുള്ള പുസ്തകം ഇന്ത്യൻ എക്സ്പ്രസ്സോടുകൂടെ ചേർന്ന് ചെയ്തത്, അതും വലിയ ആഘോഷമാകണമെന്ന് ഉണ്ടായിരുന്നു. ഇനിയും വെച്ച് നീട്ടുവാൻ സാധിക്കുന്നില്ല, കോവിഡിൻ്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇന്ന് തന്നെ അത് ചെയ്യുകയാണ്. വീണ്ടും നമ്മുടെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് KCYM സഹോദരങ്ങൾക്കായി ലഭിച്ചിരിക്കുന്ന PPE കിറ്റ് അവർക്ക് നൽകിക്കൊണ്ട് ഉള്ള പ്രത്യേക ചടങ്ങുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ ദിവ്യബലിയോട് ചേർത്ത് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ രൂപതയെ പരിപൂർണമായി നമ്മുടെ അമ്മയും മധ്യസ്ഥയുമാകുന്ന പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. അവിടുത്തെ കരങ്ങളിൽ വർദ്ധിതമായ നന്മയായി
മറ്റുള്ളവർക്ക് തീരുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ ഞങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകെയാൽ പശ്ചിമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉത്ബോധിതരായി അങ്ങേ ഞങ്ങൾ പിതാവെന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നു. ദത്തുപുത്രരുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഏലിയ ഹോറബ് മലയിലെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടെ നരുൾ ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തുകൊണ്ടും കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേയങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേയങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേയങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ചൊരിയണമേ. കർത്താവേയങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തു നിന്ന്
ഭൂമിയെ കടാക്ഷിക്കും. കർത്താവിയങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ചൊരിയണമേ. കർത്താവു നമ്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും. കർത്താവിയങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ചൊരിയണമേ. കർത്താവിയങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവിയങ്ങയുടെ കാരുണ്യം ഞങ്ങൾ രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എൻ്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽക്കാരാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നും ഉള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു. നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ച് ആയിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു.
കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിൻ്റെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയെ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട മൺസിഞ്ഞോർ വിൻസെൻ്റ് മച്ചാഡോ, ലേറ്റി കമ്മീഷൻ സെക്രട്ടറിയും കെ എൽ സി എ സ്പിരിച്വൽ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ജോർജ് സെബാസ്റ്റ്യൻ, മേജർ സെമിനറിക്കാരെ ഇപ്പോൾ പ്രത്യേകമായി ശുശ്രൂഷിക്കുന്ന പ്രൊഫസർ ബിന്യ ദാസച്ച, ഇടവകയുടെ സഹവികാരിയായ സേവറച്ച, എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സന്യസ്തരെ, ഈ ദിവ്യബലിയിൽ സന്നിഹിതരായിരിക്കുന്ന ഗായക സംഘത്തിലെ സെമിനാരിക്കാരെ, കത്തീഡ്രൽ ഇടവകയിലെ ബി സി സി ആനിമേറ്റീവ്സ് ആയിട്ടുള്ളവരെ, മാധ്യമ പ്രവർത്തകരെ, ഈ ദിവ്യബലിയിൽ ഓൺലൈനിൽ സംബന്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദേശത്തും സ്വദേശത്തും ഈ രൂപതയിലുമുള്ള എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സാധാരണ ഞായറാഴ്ചകളിൽ 7:30 രാവിലെയുള്ള ദിവ്യബലിയാണ് ലൈവായിട്ട് സംപ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്നത് ഒരു പ്രത്യേക ദിവസമായതുകൊണ്ടാണ് ഇപ്രകാരം ദീപബലി സജ്ജീകരിച്ചിരിക്കുന്നത്. എന്താണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഇന്നത്തെ സുവിശേഷം എടുത്തു കാണിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യരായ നമ്മൾ മറുകര കടക്കുവാൻ വേണ്ടി ജീവിതമാകുന്ന സാഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കലേക്ക്, ഇവയെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നു. ഉദ്ധിതനായ കർത്താവിനെയാണ് അവർ തിരിച്ചറിയുന്നത്. പുറപ്പാട് സംഭവത്തിൽ ഞാനാണ് എന്ന വാക്ക് യഹോവയെ ഓർമ്മിപ്പിക്കുന്നതാണ്.
സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും തൻ്റെ ജനത്തെ കാത്തുകൊള്ളുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. ഭൂതമെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുമ്പോൾ സ്നേഹത്തോടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്, കരുതലോടെ ഇസ്രായേൽ ജനത്തെ നയിച്ച സർവശക്തനായ ദൈവമാണ് അവിടുന്ന് എന്ന്. ഈ ഓർമ്മയോടൊപ്പം നമ്മൾ അവിടെ പത്രോസ് ലീഹായുടെ ഒരു സാഹസികത കാണുന്നുണ്ട്. കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ടവൻ കർത്താവിനെ അനുകരിക്കേണ്ടവനാണ്. അതുകൊണ്ട് അവിടുത്തെ അനുകരിക്കുവാൻ വേണ്ടി അവൻ ചോദിക്കുന്നു, ഞാനും നടന്നു വരട്ടെ ഈ ജലത്തിൻ്റെ മീതയിലൂടെ. കർത്താവിനെ നോക്കി അവൻ നടക്കുന്നു. പക്ഷേ ഒരു കുറവവന് സംഭവിക്കുന്നുണ്ട്. കർത്താവിനെ നോക്കുന്നുണ്ടെങ്കിലും ചുറ്റുപാടുമുയരുന്ന കോലാഹലങ്ങൾ അവനെ ഭയപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്നവൻ അവൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടേണ്ടതല്ല, അവയെ തരണം ചെയ്യേണ്ടവനാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷം. അവൻ നടന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഭയം അവനെ വീഴ്ത്തിക്കളയുന്നു. ഇന്ന് കൊറോണ വൈറസിനെയും പ്രളയത്തെയും ഒക്കെ അതിജീവിക്കണമെങ്കിൽ ധൈര്യം നമുക്കുണ്ടാവണം. ഈ ധൈര്യം പരിശുദ്ധാരൂപി നമുക്ക് നൽകുന്ന ശക്തിയാണ്. അതുമാത്രമല്ല, ഇന്ന് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമെന്ന് ഓർക്കുക, നമ്മുടെ വിശ്വാസ മൂല്യങ്ങളെയും സത്യങ്ങളെയും ഒക്കെ നിഷേധിക്കുന്ന വിധത്തിൽ പലവിധ സംഭവങ്ങളും കൊടുങ്കാറ്റായിട്ട് ഉയരുമ്പോൾ സഭയാകുന്ന നൗകയിൽ നിൽക്കാതെ അതിൽ നിന്ന് വിട്ടിറങ്ങി കർത്താവിനെ മാത്രം തേടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ അനുഭവമാണ് മുങ്ങിത്താഴുന്ന പത്രോസ്. അവൻ്റെ സംശയമാണ് അവൻ അതിന് കാരണമെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവനെയും പിടിച്ച് തിരികെ നൗകയിലേക്ക് കയറ്റുന്ന കർത്താവിനെ നാം കാണുക. ആ നൗക സഭയെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് കൂടെ ഓർക്കുക. കർത്താവ് അവരോടൊപ്പമാകുമ്പോൾ കാറ്റ് ശമിക്കുന്നു. നമുക്ക് വേണ്ടി പിതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കും കർത്താവ്. നമ്മുടെ കൂടെ ഒന്നായി ചേരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ കറുതിയുണ്ടാവും, അവയെ തരണം ചെയ്യാനുള്ള മാർഗങ്ങളും ഉണ്ടാവും. ഇന്നത്തെ ദുഃഖകരമായ സാഹചര്യങ്ങൾ നമ്മളെ ക്ഷണിക്കുക മാനസാന്തരത്തിലേക്കാണ്, ഒരു തിരിച്ചുവരവിലേക്കാണ്, കർത്താവിലേക്ക് കടന്നു വരുന്നതിനും കർത്താവിലായിരിക്കുന്നതിനുമാണ്. ഈ കർത്താവിലുള്ള വിശ്വാസം ലഭിച്ചതിലുള്ള സന്തോഷത്താൽ തന്നെയാണ് പൗലോസ് സംസാരിക്കുന്നതെങ്കിലും തൻ്റെ സഹോദരങ്ങളായ യഹൂദർക്ക് ആ കൃപ ലഭിക്കുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് അവൻ്റെ പരിതാപമാണ് നമ്മൾ രണ്ടാമത്തെ വായനയിൽ കേൾക്കുക. നമുക്ക് ലഭിച്ച ദാനമെന്താണ് എന്ന് കൂടെ നാം തിരിച്ചറിയുക. കർത്താവായ യേശു ദൈവത്തിൻ്റെ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യമാണ്. അവിടുന്ന് ആരാണ്? അവിടുന്ന് എൻ്റെ കർത്താവാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബോട്ടിലുള്ള ആളുകൾ, ആ ശിഷ്യന്മാരെല്ലാം അവനെ ആരാധിക്കുന്നത്. ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ക്രിസ്തു യേശുവിനെ, നസ്രയനായ യേശു ക്രിസ്തുവിനെ നാം ആരാധിക്കുന്നു. കാരണം അവൻ സത്യദൈവവും സത്യമനുഷ്യനുമാകുന്നു. ഈ സത്യമാണ് തോമസ് ലീഹ നമുക്ക് AD 52 പകർന്നു തന്നത്. അവനെ തൊട്ടവനാണ്, അവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിൽ തൊട്ടവനാണ്, അവനെ കണ്ടവനാണ്, അവനെ ഏറ്റുപറഞ്ഞവനാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഏറ്റുപറച്ചിലിൻ്റെ മക്കളാണ് നമ്മൾ. കാരണം തോമസ് ലീഹ 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ പള്ളിയാകുന്ന കെട്ടിടത്തെയല്ല അവിടെ സൂചിപ്പിക്കുക എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സജീവമായ 7 പ്രത്യേക സമൂഹങ്ങളെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഈ 7 സമൂഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു തീരദേശത്ത് തുറമുഖത്തുള്ള കൊല്ലം. കൊല്ലം ക്രൈസ്തവമായ വിശ്വാസത്തിൽ വളർന്നു വന്നെങ്കിലും അതിന് അനേകം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായും സാമൂഹികമായും. അതേസമയം വളരെയധികം പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു. എങ്കിലും 4-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് അവിടെ പീഡ അനുഭവിച്ച ക്രിസ്ത്യാനികൾ നമ്മുടെ തീരത്ത് വന്നതായി നാം അറിയുന്നുണ്ട്. അതിനുശേഷം 829 പേർഷ്യയിൽ നിന്ന് വരുന്ന 2 മെത്രാന്മാരുണ്ട്, മാർസാപ്പൂർ മാർപ്രോത്ത് എന്ന 2 പേര്. അവർ കൊല്ലത്ത് സേവനം ചെയ്യുന്നുണ്ട്. ക്രിസ്തീയമായ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ക്രിസ്തുവായ യേശുവിനുള്ള സ്നേഹത്തിന് ആരെന്നെ വേർപെടുത്തുമെന്ന് ചോദിച്ച പൗലോസിൻ്റെ അതേ
ചിന്തയോടുകൂടെ ക്രിസ്തുവിൽ നിലനിൽക്കുകയും എന്നാൽ ക്രൈസ്തവമായി പലതും അറിയാതെ പോവുകയും ചെയ്തൊരു വലിയ ജനസമൂഹം, ഒത്തിരി പീഡനങ്ങൾ അനുഭവിച്ചൊരു ജനസമൂഹം, അവരെയാണ് 1291 ചൈനയിലേക്ക് പോകുന്ന മാർപ്പാപ്പയുടെ ലെഗേറ്റായ ജോൺ മോന്തികോർവീനോ വീണ്ടും കാണുന്നത്. 1292 മാർക്കോപോള എന്ന സഞ്ചാരിയും കാണുന്നത്. കൊല്ലത്തുണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹത്തെക്കുറിച്ച് അവർ എഴുതുന്നുണ്ട്. അങ്ങനെ 13-ാം നൂറ്റാണ്ടിലെ ഈ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ കൊല്ലത്ത് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ്റെ ഗുജറാത്തിൻ്റെ ഭാഗം മുതൽ ബോംബെ മംഗലാപുരം തുടങ്ങി കൊല്ലം വരെയുള്ള, കൊല്ലവും കന്യാകുമാരി വരെയുള്ള ആ തീരങ്ങളിൽ മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ 1300 ജോൺ 22-ാമൻ പാപ്പ അവിഞ്ഞോണിൽ നിന്ന് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ സന്നദ്ധരായി കർത്താവിൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ, ദൈവം സ്നേഹമാണെന്നറിയിക്കുവാൻ അവർ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടവരിൽ താനെയിൽ വെച്ച് 4 ഫ്രാൻസിസ്കൻ വൈദികർ കൊല്ലപ്പെട്ടു. പ്രത്യേകമായ മതതീവ്രവാദത്തിൻ്റെ ശക്തികളാണ് അവരെ കൊന്നത്. ഇന്നത്തെ കാലത്തും മതതീവ്രതയുടെ ശക്തികൾ എതിരെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവയൊന്നും ക്രിസ്തീയ വിശ്വാസത്തിനും സുവിശേഷ പ്രവർത്തനത്തിനും സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഒരു ഭംഗവും വരുത്തുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. പല വിധത്തിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മളെ ഞെരുക്കുമ്പോഴും നന്മ ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ ഒന്നുമില്ലാത്തവരാകുമ്പോഴും ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഈ ദിവസത്തിൽ എൻ്റെ മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ കൈകളിലൊന്നുമില്ലാത്തവരാണെങ്കിലും നമ്മുടെ കരങ്ങളിലുള്ള ചെറുതിനെ കർത്താവ് 5 അപ്പത്തെ 5000 പേർക്ക് മൃഷ്ടാന്നമാക്കി തീർക്കുകയും അതിലധികം 12 കൊട്ട നിറയെ മിച്ചം ശേഖരിക്കുകയും ചെയ്ത അവിടുത്തെ ദൈവകാരുണ്യത്തെ നാം തിരിച്ചറിയണം. നമ്മളിലുള്ള ചെറിയ നന്മയെ വലിയ നന്മയാക്കി തീർത്തുകൊണ്ട് നമ്മളുടെ കൊച്ചു സമൂഹത്തിന് മാത്രമല്ല കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും മുഴുവനും നന്മ ചെയ്യുവാൻ കരുത്തുറ്റവരാണ് നമ്മളെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കൊല്ലത്ത് വീണ്ടും കത്തോലിക്കാ സമൂഹം വളർന്നു വരുമ്പോൾ പാപ്പയുടെ കീഴിലുള്ള റോമൻ കത്തോലിക്കാ സമൂഹം, ലാറ്റിൻ ഭാഷയുള്ള ആരാധനാക്രമം, സ്വർഗീയമായ സംഗീതാനുഭവം ഇവയൊക്കെ ഇവിടെ ആചരിച്ചു വന്നപ്പോൾ ഒരു വലിയൊരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു. ആ സമൂഹത്തെക്കുറിച്ച് അറിയിച്ചുകൊണ്ട്, ഇന്ത്യ മുഴുവനുള്ള പ്രേക്ഷിത പ്രവർത്തനം അറിയിച്ചുകൊണ്ട് ജോർഡാനുസ് കറ്റലാനി ദ സെവറാക്ക് എന്ന ഡൊമിനിക്കൻ വൈദികൻ കൊല്ലത്ത് സേവനം അനുഷ്ഠിച്ച ആളാണ്. അദ്ദേഹം അവിഞ്ഞോണിൽ ചെന്ന് പാപ്പയെ കണ്ടു. അദ്ദേഹം വന്നി പുരോഹിതനെ ശ്രവിക്കുകയും ഉടനെ തന്നെ പേർഷ്യയിലെ സുൽത്താനി എന്ന രൂപതയുടെ സാമന്ത രൂപതയായി കൊല്ലം രൂപതയെ അങ്ങ് ബർമ്മ വരെ നീണ്ടുകിടക്കുന്നതായ ഒരു വലിയ ഒരു രൂപതയെ സൃഷ്ടിച്ചു. കൊല്ലമായിരുന്നു ആസ്ഥാനം. കാരണമെന്താണ്? വിശ്വാസത്തിലുള്ള തിളക്കം, വിശ്വാസത്തിലുള്ള നിലനിൽപ്പ്. തോമസ് ലീഹായിലൂടെ പകർന്നു കിട്ടിയ കർത്താവും ദൈവവുമാണ് യേശു ക്രിസ്തുവെന്ന ആ വലിയ വിശ്വാസം അവർക്കിടാതെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ എല്ലാവരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ ഏകോദര സഹോദരങ്ങളാണ് നമ്മളെന്ന ആ ബോധ്യത്തോടെ മുന്നേറിയ ഒരു സമൂഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൊല്ലത്തിന് ഭാരതം മുഴുവനുമുള്ള ആ രൂപതയുടെ പേര് വന്നത്. പക്ഷെ പിന്നെയും സഹനങ്ങളുടെ പർവ്വമായിരുന്നു കൊല്ലം രൂപതയ്ക്ക്. ഫീനിക്സ് പക്ഷിയെപ്പോലെ പിന്നീട് അത് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 1329 ഓഗസ്റ്റ് 9 ജോർഡാനുസ് കറ്റലാനി ദ സെവറാക്കിനെ കൊല്ലം രൂപതരെ ആദ്യം എത്രാനായി വാഴിച്ചുകൊണ്ട് കൊല്ലം രൂപത സ്ഥാപിച്ചുകൊണ്ട് മോത്തു പ്രോപ്രിയായിട്ട് സ്വയം പ്രേരിതമായിട്ട് പാപ്പ എക്കാലത്തെയും ഓർമ്മയ്ക്കായി ആദ് പെർപേത്വാം റേ മെമ്മോറിയം എന്ന വാക്കുകളോടെ റൊമാനി പൊന്തിഫെക്സ് എന്ന ആ പ്രമാണരേഖയിലൂടെ കൊല്ലം രൂപതയെ ഉയർത്തി. ജോർഡാനുസ് കറ്റലാനി ദ സെവറാക്ക് എന്ന ആദ്യത്തെ രൂപതാമെത്രാൻ രക്തസാക്ഷിയാണ്. തൻ്റെ പാസ്റ്ററൽ സന്ദർശനങ്ങൾ അദ്ദേഹം തുടർന്നു.
അങ്ങനെ താനായിൽ തൻ്റെ കൂടെ വന്ന മിഷണറിമാർ അടക്കപ്പെട്ട സ്ഥലം സന്ദർശിച്ച് മടങ്ങവേ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു. തുടർന്ന് ഈ വാർത്തകൾ നമുക്ക് ഡൊമിനിക്കൻ സഭയുടെ സന്യാസസഭയുടെ ആർക്കൈവിൽ ഉണ്ട് എന്നുകൂടെ നമ്മൾ ഓർക്കണം. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നമുക്ക് ബിഷപ്പുമാരെ പെട്ടെന്ന് ലഭിച്ചില്ല. കാരണം റോമിൽ വാർത്തയറിഞ്ഞ് നിയമിക്കുന്ന അതിനുള്ള സാവകാശവും ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് യൂറോപ്പിൽ നടന്ന സംഭവ വികാസങ്ങളാൽ നമുക്ക് കൃത്യമായി ആരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. ഭദ്രവാദ സിസ്റ്റം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇതിനു മുമ്പായിട്ട് 1336 ജോർഡാൻസ് കറ്റലാനി പിതാവ് മരിച്ചതിന് ശേഷം 1348 മാർപ്പാപ്പ ഡെലിഗേറ്റായി ജോൺ ദെ മരിഞ്ഞോളി എന്ന ബിഷപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊല്ലത്തുണ്ടായിരുന്ന കത്തീഡ്രൽ സെയിൻറ്റ് ജോർജ് കത്തീഡ്രലിൽ താമസിക്കുവാനും കൊല്ലത്തെ ജനങ്ങളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത അനുഭവിക്കുവാനും സാധിച്ചു. അതിൻ്റെ രേഖകളും വത്തിക്കൻ ആർക്കൈവിൽ ഉണ്ട്. ഈ സംഭവത്തിന് ശേഷം 1503 പോർച്ചുഗീസുകാർ ഗോവ, കൊച്ചിൻ, കൊല്ലം എന്നീ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്നത്. 1533 ഗോവ രൂപതയായപ്പോൾ കൊല്ലം പ്രദേശവും ഗോവ രൂപതയുടെ കീഴിലായി. പണ്ടാരത്തുരുത്ത് നമുക്കൊരു പള്ളിയുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം ദിവ്യബലി അർപ്പിക്കുന്ന സ്ഥലമാണ്. അതിനെക്കുറിച്ച് ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഇടവുകളെക്കുറിച്ചുള്ള ബുക്കിൽ ഉണ്ട് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഇടവകയിൽ അത് പിന്നീട് വടക്കുന്തല മരുതൂർക്കുളങ്ങര ഇടവകയായിട്ട് ഉള്ളിലേക്ക് വന്നു കടലാക്രമണവും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട്. ഗോവയുടെ കീഴിലുണ്ടായിരുന്ന പള്ളിയാണ്, അതുപോലെ കോവിൽത്തോട്ടം പള്ളി. തുടർന്ന് കൊച്ചി രൂപത 1583 സ്ഥാപിതമായി. അപ്പോൾ കൊല്ലം രൂപതയിലുള്ള മറ്റ് പള്ളികളൊക്കെയും ആ രീതിയിൽ കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു. അരവിളയുണ്ട്, കാഞ്ഞിരകുടുണ്ട്, ഞാൻ എല്ലാ പള്ളികളുടെയും പേര് പറയുന്നില്ല, മൂതാക്കരയുണ്ട്, അവയൊക്കെയും ആ രീതിയിൽ രൂപപ്പെട്ടതാണ്. ക്രിസ്തീയ സമൂഹം ഇവിടെ വളരുകയായിരുന്നു. ഫ്രാൻസിസ് സേവ്യർ പുണ്യവാളൻ തിരുവിതാംകൂറിലെന്ന് നമുക്കിപ്പോൾ പറയാവുന്ന കന്യാകുമാരി മുതൽ കൊല്ലം വരെയുള്ള സ്ഥലത്ത് പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും വേദപാഠം പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം കൂടുതൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതിനെക്കുറിച്ച് തൻ്റെ സുപ്പീരിയർ ജനറലായ ഇഗ്നീഷ്യസ് ലിയോളയ്ക്ക് എഴുതിയ കത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടത് കാണുന്നുമുണ്ട്. തുടർന്ന് ഒട്ടേറെ സംഭവ വികാസങ്ങൾ കേരള സഭയിലുണ്ടായി. 1599 ഉദയംപേരൂർ സുനകദോസ്, 1661 തങ്കശ്ശേരിയിൽ നിന്ന് പോർച്ചുഗീസുകാർ പരാജയപ്പെട്ട് ഡച്ചുകാർ പ്രവേശിച്ചു. ഒരു വലിയ മതപീഡനം കത്തോലിക്കർക്കെതിരെ ഓൾഡ് കാത്തലിക്സും പ്രോട്ടസ്റ്റൻ്റുമായി അവരിൽ നിന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കത്തോലിക്കരിവിടെ നിന്ന് ചിതറി പാർക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് 1772 തിരികെയൊക്കെ കൊല്ലം രൂപതയ്ക്ക് തന്നെ ലഭിച്ചു. തുടർന്ന് 1808 ഡിസംബർ 8 മുതൽ ജാനുവരി 1809 ജാനുവരി 31 വരെ വലിയ ഒരു പീഡനം സഭ അനുഭവിക്കുകയുണ്ടായി. എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ പിടിച്ചു നിന്നു. സ്വത്തുവകകളും ജീവനുമൊക്കെ നഷ്ടപ്പെട്ടിട്ടും ജീവസന്ധാരത്തിന് മാർഗങ്ങൾ തീർന്ന് ഇല്ലാതായിട്ടും നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് ഈ കൊറോണ കാലത്ത് നമ്മളോട് സഭ ആവശ്യപ്പെടുന്നത്, ഈശോ ആവശ്യപ്പെടുന്നത്, നമ്മുടെ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. കർത്താവായ ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്ന ശിഷ്യന്മാരുടെ സമൂഹമായി തന്നെ നിലനിൽക്കുവാൻ, അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ. ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ബന്ധമല്ല, പിന്നെയോ കർത്താവായ ക്രിസ്തു എന്ന വ്യക്തിയോടുള്ള ബന്ധമാണ് നമ്മുടെ വിശ്വാസമെന്ന് നാം ഓർക്കുക. ഈ വിശ്വാസത്തിൻ്റെ ആചരണമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. തുടർന്ന് 1886 വികാരിയേറ്റ് അപ്പോസ്റ്റലിക്കായിരുന്ന ബിഷപ്പുമാർ മാറി കൊല്ലം രൂപതയ്ക്ക്
ഒരു പ്രത്യേക ബിഷപ്പായി തീർന്നു. കൊല്ലം രൂപത റീ ഇറക്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വീണ്ടും കൊല്ലം രൂപതയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ 1886 നമ്മൾ കാണുന്നത് രൂപത പുനരുദ്ധരിച്ച സമയമാണ്. ഫേർഡിനാൻഡ് ഓസിപ്പിതാവായിരുന്നു അന്നത്തെ ബിഷപ്പ്. അതിനു മുമ്പുള്ള ബിഷപ്പുമാരൊക്കെ വിക്കർ അപ്പസ്റ്റോലിക്കുമാരാണ്. അദ്ദേഹത്തെ തുടർന്ന് പുനരൈക്യത്തിനും രൂപതയുടെ വികസനത്തിനുമൊക്കെ പ്രവർത്തിച്ച ദൈവദാസൻ അലോഷ്യസ് മരിയ ബെൻസിർപിതാവും നമ്മളുടെ വിശ്വാസപരവും വിദ്യാഭ്യാസപരവുമായ ഉയർച്ചയ്ക്ക്, സാംസ്കാരിക ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച ദൈവദാസൻ, ആത്മീയമായ ഉയർച്ചയ്ക്കും അധ്വാനിച്ച ദൈവദാസൻ ജെറോം പിതാവും എൻ്റെ മുൻഗാമികളായ ജോസഫ് പിതാവും സ്റ്റാൻ റോമൻ പിതാവുമൊക്കെയാണ്. അവരെയൊക്കെ നമ്മൾ ഓർത്ത് അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളുടെ ഒരു വലിയ ദൗത്യമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരുമിച്ച് നിന്ന് വിശ്വാസമേറ്റ് പറയുക, സഭയാകുന്ന നൗകയിൽ ഈശോയോടൊപ്പം കയറുക, ഈശോയുടെ സാന്നിധ്യമാവുക. അപ്പോൾ നമ്മളെ ബാധിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾക്ക് ഉത്തരമുണ്ടാവും. തീർച്ചയായും വലിയ കെടുതികളാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്. നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട്. നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ തീരദേശത്തെ നമുക്ക് അന്യമാക്കുവാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളുണ്ട്. അധികാരങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് അവർ ചെയ്യുക. നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കുവാനും നമ്മുടെ ഒരുമയെ ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്ന ആളുകളുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങളാണ് അത് ചെയ്യുക. നമുക്ക് ഒരു മനസ്സോടെ ഒരുമയോടെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഏകപിതാവായ ദൈവമാണുള്ളത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം നാം കേൾക്കുക പ്രകടനമായ ചില അത്ഭുതങ്ങളിലൂടെയല്ല, പിന്നെയോ ശാന്തമായ സ്വരത്തിലൂടെയാണെന്ന് ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ സമൂഹത്തെ കർത്താവിനോട് ചേർത്തുകൊണ്ട് അവിടുത്തെ ആരാധിക്കുന്ന സമൂഹമായി മുന്നേറുമ്പോൾ ഹൃദയത്തിലെ സന്തോഷം നമുക്ക് നൂറിരട്ടിയായി തീരുന്നത് ക്രിസ്തുവിനെ പോലെ നാം പങ്കുവെക്കുമ്പോഴാണ്. ഇനിയും നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾ വളരെ സഹനത്തിലുണ്ട്. അതുകൊണ്ട് ഓരോ ഇടവകയിലുമുള്ള എൻ്റെ ഓരോ സഹോദരങ്ങളും നമുക്കുള്ളതിൽ നിന്ന് തീർച്ചയായും പങ്കുവെച്ചുകൊണ്ട് പട്ടിണിയും ദുരിതവും അകറ്റുവാൻ, പാർപ്പിട സൗകര്യമില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ കൊറോണ ബാധിച്ചിട്ടുള്ള സഹോദരങ്ങളോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ക്വാറന്റൈനിലായിരിക്കുന്നവരോടും കരുണ കാണിക്കുന്നവരായി തീരുക. അവരെ നമ്മൾ വിഷമിപ്പിക്കുകയല്ല, അവർക്ക് വേണ്ട നന്മ ചെയ്യാൻ പരസ്പരം കരുതലുള്ളവരായിരിക്കുക. അതുകൊണ്ട് തന്നെ സാമൂഹ്യ അകലവും മറ്റുമൊക്കെ പാലിക്കുമ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി കരുതലോടെ പ്രവർത്തിക്കുവാൻ നമുക്കാകട്ടെ. നമ്മുടെ മധ്യസ്ഥയായ കർമ്മല മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, യേശു ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മായ ദൈവത്തിലും കത്തോലിക്ക സഭയിലുമുള്ള വിശ്വാസം ഏകമനസ്സോടെ ഏറ്റുപറയാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ ലാറ്റിൻ്റെയും സൃഷ്ടാവും സൃഷ്ടനായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജഡ്ജിപ്പെടാത്തവനും പിതാമസലേഖനമായ അവിടുത്തെ മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുത്തെ അവിടെ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്നിയുലാഭത്തിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട വിശ്വസനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന് വലുതുമാതിരിക്കുകയും ചെയ്യുന്ന ജീവിക്കുന്നവരെയും മരിച്ചതും ഇരിക്കുവാൻ അവരുടെ മഹത്വത്തോടെ വീണ്ടും വരും. അവരുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും ശ്രദ്ധിക്കപ്പെടുന്നവനും പ്രഭാചനമായ പരിശുദ്ധാത്മാവിനും ഞാൻ ശ്രദ്ധിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപുഷ്ടമായ സഹേലം ഞാൻ ശ്രദ്ധിക്കുന്നു. ും ആമേൻ.
സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായരെയും അങ്ങേ പരിശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കണമേ. തിരുസഭ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്ന COVID-19 എന്ന മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് വിശുദ്ധിയിൽ മുന്നോട്ട് ചരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, ക്രിസ്തു ചൈതന്യത്തിൽ നിലനിന്നുകൊണ്ട് 691 വാർഷികം ആഘോഷിക്കുന്ന കൊല്ലം രൂപതയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അങ്ങേ ആത്മീയ ചൈതന്യ വെളിച്ചത്തിൽ സത്യസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ അജപാലന ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ അഭിമന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെ അനുഗ്രഹിക്കണമേ. ഇത്തരുണത്തിൽ രൂപതയിൽ ക്രിസ്തു പ്രകാശം എതിർക്കൊണ്ടിരിക്കുന്ന എല്ലാ വന്ധ്യവൈദികരെയും സന്യസ്തരെയും രൂപതയുടെ ഹൃദയവും തുടിപ്പുമായ അജഗണത്തെയും അങ്ങേ ആത്മശക്തിയാൽ നിറച്ച് എന്നും തീക്ഷ്ണമായി ദൈവരാജ്യ പ്രഘോഷണത്തിൽ മുന്നേറുവാനുള്ള കൃപകൾ ചൊരിയണമെന്നും അതുവഴി രൂപത നാൾക്കുനാൾ വിശുദ്ധിയിലും ദൈവരാജ്യ സംസ്ഥാപനത്തിലും വളരാൻ ഇടയാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, COVID-19 എന്ന മഹാമാരി ലോകത്തെ കാർന്നു തിന്നുമ്പോൾ ആതുര ശുശ്രൂഷ രംഗത്ത് സേവനം ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങേ ശക്തിയും ധൈര്യവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് COVID-19 എന്ന മഹാമാരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ലോകമെങ്ങുമുള്ള എല്ലാ യുവതി യുവാക്കളെയും ഏറെ പ്രത്യേകിച്ച് നമ്മുടെ രൂപതയിലെ യുവതി യുവാക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവരുടെ ജീവിതത്തിൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹം വന്ന് നിറയണമേ എന്നും അങ്ങയുടെ വചനമാകുന്ന വിത്ത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തെ വിജയിച്ച മിശിഹായെ, ഇഹലോകവാസം വെടിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് കൊല്ലം രൂപതയുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവരുടെ ആത്മാക്കൾക്ക് നിത്യവെളിച്ചം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.
സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവെ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ദുരുചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ സകല വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവൻ അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളുമെല്ലാം മാലാഖമാരോടുമൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ,
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേയും ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. Amen.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീകരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആശീർവാദത്തിന് ശേഷമായിരിക്കും ഇടവകളെക്കുറിച്ചുള്ള കോഫി ടേബിൾ ബുക്കിൻ്റെ പ്രകാശന കർമ്മം. വളരെ സിമ്പിളായിട്ട് നടത്തേണ്ടി വരുന്നത് ഇപ്പോഴത്തെ കാലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ റൊമാൻ ആൻ്റണി അച്ഛന് പ്രത്യേക കാരണത്താൽ ഇവിടെ സന്നിഹിതനാൻ സാധിക്കുന്നില്ല. അദ്ദേഹമാണ് ഇത് തയ്യാറാക്കിയത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതുപോലെ ഇതിനുവേണ്ടി യത്നിച്ച ഇന്ത്യൻ എക്സ്പ്രസ്സിലെ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഞാൻ സ്മരിക്കുന്നു. ഈ ദിവ്യബലിയിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേകമായി കർത്താവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളെ കർത്താവ് തൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ കാത്തുകൊള്ളുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം നിങ്ങളെ കനിഞ്ഞനുഗ്രഹിച്ച് രക്ഷാകരമായ ജ്ഞാനം നിങ്ങളിൽ ചൊരിയുമാറാകട്ടെ. അവൻ നിങ്ങളെ വിശ്വാസ പ്രബോധനത്താൽ പരിപോഷിപ്പിക്കുകയും സത്കർമ്മങ്ങളിൽ നിങ്ങൾ നിലനിൽക്കാനിടയാക്കുകയും ചെയ്യുമാറാകട്ടെ. അവൻ നിങ്ങളുടെ കാലടികൾ തൻ്റെ നേർക്ക് തിരിക്കുകയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പാത നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ. ദൈവത്തിന് നന്ദി. ഭാരതത്തിലെ കത്തോലിക്ക സഭാ ചരിത്രത്തിൻ്റെ താളുകളിൽ പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്ന കൊല്ലം രൂപതയ്ക്ക് ഇന്ന് അഭിമാനത്തിൻ്റെ സായന്തനമാണ്. 1329 ഓഗസ്റ്റ് 9 തീയതി റൊമാനി പൊന്തിഫിക്സ് എന്ന തിരുവെഴുത്ത് വഴി ജോൺ 22 പാപ്പ കൊല്ലം രൂപത സ്ഥാപിച്ചിട്ട് ഇന്ന് 691 വർഷങ്ങളാകുമ്പോൾ ഈ രൂപതയുടെ ഇപ്പോഴുള്ള ഇടവക ദേവാലയങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളും ലഘുവിവരണങ്ങളും ഉൾക്കൊള്ളുന്ന സാങ്തൂസ് എന്ന പുസ്തകം എക്സ്പ്രസ് പബ്ലിക്കേഷനിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തുവാൻ പോകുകയാണ്. ഈ സംരംഭത്തിന് സഹായഹസ്തങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി ഡോക്ടർ റൊമാൻ ആൻ്റണിക്കും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിനും നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം തുടർന്ന് പരസ്യപ്പെടുത്തുവാനും വിതരണം ചെയ്യുവാനും നിയോഗിച്ചിരിക്കുന്നത് രൂപത KC വൈവം നേതൃത്വത്തെയാണ്. ഇപ്പോൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി അഭിവന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും ഇതിൻ്റെ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങുവാനായി രൂപത KC വൈ എം ഡയറക്ടർ റവറൻ ഫാദർ ബിന്നി മാനുവൽ SDBയുടെ അഭാവത്തിൽ KC വൈ എം പ്രതിനിധികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
കെ സി വൈ എം സംസ്ഥാന സമിതിയിൽ നിന്ന് ലഭിച്ച പി പി എ കിറ്റ് ഇപ്പോൾ അഭിയുവിൻ്റെ പിതാവ് ഭാരവാഹികൾക്ക് കൈമാറുന്നു. വചനത്തിൻ ഗേഹമായി എന്നും എന്നും നിറപുഷ്പമായി ഇടരും.